നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിൽ യുദ്ധം ഇപ്പോൾ മറ്റൊരു തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. എണ്ണപ്പാടങ്ങളെയും ആണവ കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ടുള്ള ഇസ്രായേൽ ആക്രമണം ഉണ്ടാകുമോ എന്നുള്ളതാണ് ലോകം മുഴുവൻ ആശങ്കയോടെ ഉറ്റുനോക്കുന്ന കാര്യം. ഇതിനിടയിൽ തന്നെ യു എൻ സമാധാന സേനയ്ക്ക് നേരെ ആക്രമണം നടത്തിയ ഇസ്രായേലിനെതിരെ ലോകവ്യാപകമായി ഇപ്പോൾ സമ്മർദ്ദം ഉയരുകയാണ്. ഐക്യരാഷ്ട്രസഭയ്ക്ക് പുറമെ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും എന്തിനേറെ ഇന്ത്യയടക്കം ആശങ്ക അറിയിച്ച് ഇപ്പോൾ രംഗത്ത് വരികയാണ്. പ്രദേശത്തെ സുരക്ഷാ സാഹചര്യം മോശമാകുന്നതിൽ കടുത്ത ആശങ്കയുണ്ടെന്നാണ് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചിരിക്കുന്നത്. സ്ഥിതിഗതികൾ ഇന്ത്യ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. യു എൻ സമാധാന സേനാംഗങ്ങളെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ എല്ലാവരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. ലെബനനിലുള്ള യു എൻ സേനയുടെ ആസ്ഥാനത്തിന് സമീപം ഇസ്രായേൽ സൈന്യം നിരന്തര ആക്രമണങ്ങൾ നടത്തിയതിന് പിന്നാലെയാണിത്. ഇസ്രായേൽ സൈന്യം ടാങ്കുകൾ ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ 2 യു എൻ സമാധാന സേനാംഗങ്ങൾക്ക് പരിക്കേറ്റിരുന്നു. ഇതാണിപ്പോൾ ഇസ്രായേൽ മേൽ സമ്മർദ്ദമുയരുവാനുള്ള ഒരു പ്രധാന കാരണം. പരിക്ക് ഗുരുതരമല്ലെങ്കിലും ഇരുവരും ആശുപത്രിയിലാണെന്ന് യു എൻ തന്നെ അറിയിച്ചിരുന്നു. അതിനിടെ ലെബനനിലുള്ള യു എൻ സമാധാന സേനാംഗങ്ങളിൽ 600 ഇന്ത്യൻ സൈനികരും ഉൾപ്പെടുന്നുവെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതുകൊണ്ടാണ് ഇന്ത്യയടക്കം വളരെ വേഗത്തിൽ തന്നെ ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഈ ഒരു ആക്രമണത്തെക്കുറിച്ച് വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. ഇന്ത്യ വളരെ സൂക്ഷിച്ചാണ് ഈ യുദ്ധത്തിന്റെ കാര്യങ്ങളിൽ നിലപാട് അറിയിക്കാറുള്ളത്. കാരണം ഇപ്പോൾ ഇന്ത്യൻ സൈനികരടക്കം ഇസ്രായേലിന്റെ ഭീഷണിയിൽ തുടരുന്നു എന്നുള്ള ഒരു ആശങ്ക ഇന്ത്യക്കുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യ വളരെ വേഗത്തിൽ തന്നെ ഇതിനെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. ഹിസ്ബുള്ള മുൻ തലവൻ ഹസൻ നസറുള്ള ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇസ്രായേൽ ലെബനൻ അതിർത്തിയിലെ സ്ഥിതിഗതികൾ വീണ്ടും വഷളായിരിക്കുകയാണ്. കരയുദ്ധവും ഇസ്രായേൽ തുടങ്ങിയതോടെ സമാധാന സേനാംഗങ്ങൾ അടക്കമുള്ളവരുടെ സുരക്ഷയിൽ കടുത്ത ആശങ്ക ഉയർന്നിരിക്കുകയാണ്. വെള്ളിയാഴ്ച ഒരു പ്രസ്താവനയിൽ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്. അതിർത്തിയിലെ നീലരേഖയിൽ സുരക്ഷാസ്ഥിതി മോശമാകുന്നതിൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. ഞങ്ങൾ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത് തുടരുന്നു. യു എൻ ചട്ടങ്ങൾ എല്ലാവരും ബഹുമാനിക്കുകയും ഉചിതമായ നടപടികൾ കൈക്കൊള്ളുകയും വേണം. യു എൻ സമാധാന സേനാംഗങ്ങളുടെ സുരക്ഷയും അവരുടെ ഉത്തരവിന്റെ വിശുദ്ധിയും ഉറപ്പാക്കുക. ലെബനനിലെ യുണൈറ്റഡ് നേഷൻസ് ഇൻട്രീം ഫോഴ്സിന്റെ നഖൌറ ആസ്ഥാനവും സമീപത്തെ സ്ഥാനങ്ങളും ഇസ്രായേൽ സേന ആവർത്തിച്ച് ആക്രമിച്ചതായി യു എൻ പറഞ്ഞതിന് ഒരു ദിവസത്തിന് ശേഷമാണ് ഈ ഒരു പ്രസ്താവന വന്നിരിക്കുന്നത്. അമേരിക്കയുടെ വെടിനിർത്തൽ അനുകൂല നിലപാട് ഇപ്പോൾ വളരെ പെട്ടെന്നായിരുന്നു മാറി പറഞ്ഞത്. ലെബനനിൽ 21 ദിവസത്തെ വെടിനിർത്തൽ വേണമെന്ന നിർദ്ദേശം അമേരിക്ക മുൻപോട്ട് വെച്ചത് സെപ്റ്റംബർ 25 അത് കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടു. ആ നിർദ്ദേശത്തിന് നിരവധി അറബ് യൂറോപ്യൻ രാജ്യങ്ങളുടെ പിന്തുണയുണ്ടായിരുന്നു. അന്ന് വെടിനിർത്തൽ നിർദ്ദേശം തള്ളിക്കളഞ്ഞ ഇസ്രായേൽ 2 ദിവസത്തിന് ശേഷം ഹിസ്ബുള്ളയുടെ അധ്യക്ഷൻ ഹസൻ നസ്റുള്ളയെ വധിക്കുകയും ലെബനനിലെങ്ങും വ്യോമാക്രമണം നടത്തുകയുമാണ് ഉണ്ടായത്. പക്ഷെ ഇസ്രായേലിലെ വടക്കൻ അതിർത്തിയിൽ ആക്രമണം അഴിച്ചുവിടാൻ ഹിസ്ബുള്ളയ്ക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങളെ ദുർബലമാക്കാനുള്ള ആക്രമണങ്ങളെ തങ്ങൾ പിന്തുണയ്ക്കുകയാണെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത്. പക്ഷേ ഇറാന്റെ എണ്ണപ്പാടങ്ങളും ആണവ കേന്ദ്രങ്ങളും ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നു എന്നുള്ള തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ മുതൽ തന്നെ അമേരിക്ക അതിനെ ശക്തമായി എതിർത്തിരുന്നു. പക്ഷെ ഇപ്പോൾ അമേരിക്കയെ ആശങ്ക അറിയിച്ച് ഗൾഫ് രാജ്യങ്ങളും രംഗത്ത് വരികയാണ്. ഇറാന്റെ എണ്ണപ്പാടങ്ങൾ ആക്രമിക്കരുതെന്ന് യു എ അടക്കമുള്ള ഗൾഫ് രാഷ്ട്രങ്ങളും വ്യക്തമാക്കുന്നുണ്ട്. ഇറാന്റെ എണ്ണ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിൽ നിന്ന് ഇസ്രായേലെ തടയണമെന്നാവശ്യപ്പെട്ട് ഗൾഫ് രാഷ്ട്രങ്ങൾ അമേരിക്കയുടെ മേൽ സമ്മർദ്ദം ശക്തമാക്കുന്നുണ്ട്. സംഘർഷം രൂക്ഷമായാൽ ഇറാനിയൻ എണ്ണപ്പാടങ്ങളിൽ പടരുന്ന തീ തങ്ങളുടെ എണ്ണപ്പാടങ്ങളിലേക്ക് വ്യാപിക്കുമെന്നാണ് ഗൾഫ് രാഷ്ട്രങ്ങളുടെ ആശങ്ക. അത് ഗൾഫ് രാഷ്ട്രങ്ങളെ മാത്രം സംബന്ധിച്ചുള്ള ആശങ്കയല്ല, അതിൽ ഇന്ത്യയടക്കം ആശങ്ക രേഖപ്പെടുത്തുന്നുണ്ട്. ഇറാനെതിരെ ഇസ്രായേൽ ആക്രമണം നടത്തുകയാണെങ്കിൽ ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾക്ക് തങ്ങളുടെ വ്യോമാതിർത്തിയിലൂടെ പറക്കാൻ അനുമതി നൽകില്ലെന്ന് സൗദി അറേബ്യ, യു എ ഇ, ഖത്തർ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യവും ഗൾഫ് രാഷ്ട്രങ്ങൾ അമേരിക്കയെ അറിയിച്ചിട്ടുണ്ട്.